ചേപ്പിലം കോട് ഇരുവഴിഞ്ഞി പുഴയോരത്ത് വീട്ടിൽ നിന്നുള്ള അജൈവ മാലിന്യം തള്ളിയതിന് 20,000 രൂപ പിഴ ഈടാക്കി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത്. പുല്ലൂരാമ്പാറ സ്വദേശി പന്തലാടിക്കൽ ജിൻഡോ ജോർജിൽ നിന്നാണ് 20,000 രൂപ പിഴ ഈടാക്കിയത്. ചേപ്പിലങ്ങോട് ഇരുവഴിഞ്ഞി പുഴയോരത്ത് വീട്ടിൽ നിന്നുള്ള അജൈവ മാലിന്യം തള്ളിയതിനാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് 20,000 രൂപ പിഴ ഈടാക്കിയത്. പുല്ലൂരാമ്പാറ സ്വദേശി പന്തലാടിക്കൽ ജിൻഡോ ജോർജിൽ നിന്നാണ് 20,000 രൂപ പിഴ ഈടാക്കിയത്. ഇയാൾക്കെതിരെ പുഴയോരത്ത് മാലിന്യം തള്ളിയതിന് തിരുവമ്പാടി പോലീസും കേസെടുത്തിട്ടുണ്ട്. ചേപ്പിലങ്ങോട് ഇരുവഴിഞ്ഞിപ്പുഴയിൽ മാലിന്യം തള്ളിയ നിലയിൽ കണ്ട നാട്ടുകാർ വിവരം ഗ്രാമപഞ്ചായത്തിൽ അറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. മാലിന്യത്തിൽ നിന്നും കിട്ടിയ സ്കൂൾ കുട്ടിയുടെ ഡയറിയിലെയും ടെലിഫോൺ ബില്ലിലെയും അഡ്രസ്സിൽ നിന്നാണ് തെളിവ് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം പാതിരാമണ്ണ റോഡരിയിൽ കോഴിക്കോട് നഗരത്തിൽ നിന്നുള്ള കോൾബാറിലെ അളിഞ്ഞ മാലിന്യം തള്ളിയവർക്ക് 22,000 രൂപയും അമ്പലപ്പാറയിലെ വീട്ടിൽ നിന്നും അജൈവ മാലിന്യം തള്ളിയ വീട്ടുടമയ്ക്ക് 10,000 രൂപയും പിഴ ചുമത്തിയിരുന്നു. ഇത്തരത്തിൽ പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിബിൻ ജോസഫ് അറിയിച്ചു. പകർച്ചവ്യാധികളായ ഡെങ്കിപ്പനിയും എലിപ്പനിയും മലയോര പഞ്ചായത്തുകളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെയും മാലിന്യങ്ങൾ തരംതിരിച്ച് ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കാതെ കത്തിക്കുകയും വലിച്ചെറിഞ്ഞ് ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ പകർച്ചയ്ക്ക് കാരണമായാൽ കർശനമായി നിയമ നടപടി തുടരുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും മെഡിക്കൽ ഓഫീസറും അറിയിച്ചു. പരിശോധനയ്ക്ക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിബിൻ ജോസഫ്, ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുനീർ, അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി ടി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്രീജിത്ത് കെ ബി, അയന എസ് എം, മുഹമ്മദ് മുസ്തഫ ഖാൻ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.